നമസ്കാരം എല്ലാവർക്കും ജെ എഫ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കെഎസ്ആർടിസി സ്വിഫ്റ്റിൽ വിളിച്ചിരിക്കുന്ന വനിതാ ഡ്രൈവറിൻ്റെ ഒഴിവിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായി ഈ ചാനൽ കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കാനായി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുന്നതാണ്. കെഎസ്ആർടിസി സ്വിഫ്റ്റിൽ വനിതാ ഡ്രൈവറിൻ്റെ ഒഴിവുണ്ട്. യോഗ്യത 10-ാം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 7 വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷ സ്വീകരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്കത് കെഎസ്ആർടിസി സ്വിഫ്റ്റിൽ താൽക്കാലികമായിട്ട് ഡ്രൈവേഴ്സിൻ്റെ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ വിളിച്ചിരിക്കുന്ന ഫീമെയിൽ ഡ്രൈവർ അല്ലെങ്കിൽ വനിതാ ഡ്രൈവറിനെ കുറിച്ചാണ്. അതിൽ ഓൺലൈനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്കെയിൽ ഓഫ് പേ 21,000 രൂപയാണ്. ഒഴിവുകളുടെ എണ്ണം നിർണ്ണയിച്ചിട്ടില്ല. 400 ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നു. രാവിലെ 5 മണിക്കും രാത്രി 10 മണിക്കും ഇടയിലായിരിക്കും ജോലി സമയം. ശമ്പളം 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപ, അധിക ജോലിക്ക് ഓരോ മണിക്കൂറിനും 130 രൂപ വീതം ലഭിക്കും. കൂടാതെ ഇൻസെൻറ്റീവ്, അലവൻസ്, മറ്റാനുകൂല്യങ്ങൾ എല്ലാം ലബ്ധം ലഭിക്കുന്നതാണ്. അടിസ്ഥാന യോഗ്യത 10-ാം ക്ലാസ് ജയോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും മികച്ച ശരീരക്ഷമതയും ഉണ്ടായിരിക്കണം. കൂടാതെ പ്രായം HPV ലൈസൻസ് ഉള്ളവർക്ക് 35 വയസ്സും LMV ലൈസൻസ് ഉള്ളവർക്ക് 30 വയസ്സുമാണ്. ഹെവി വാഹന ലൈസൻസിനായി അപേക്ഷിച്ചിട്ടുള്ളവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയാൽ വയസ്സുള്ളവരെ പരിഗണിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർ 30,000 രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകണം. കൂടാതെ 2 വർഷത്തേക്ക് 30,000 രൂപയുടെ ബോണ്ടും സമർപ്പിക്കണം. തുടർച്ചയായി 3 മാസങ്ങളിൽ ഓരോ മാസവും കുറഞ്ഞത് 16 ഡ്യൂട്ടി ചെയ്യാത്തവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. കൂടാതെ അപേക്ഷ സമർപ്പിക്കേണ്ടത് www.kcmd.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതമാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 7 വൈകിട്ട് 5 മണി. ഓൺലൈൻ വഴി ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഓൺലൈൻ വഴി ആയതുകൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. വൈകിട്ട് മെയ് 7 വൈകിട്ട് 5 മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് kcmd.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കാവുന്നതാണ്. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. താങ്ക് യു.